ഇനി ചുരുക്കം ചില ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്കിവിടെ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റൂ. മേപ്രാടൻ എന്റെ നീലിയമ്മയെ തളച്ചാൽ പിന്നെ നമ്മുടെ ഈ കൂരയിൽ തീ പുകയില്ല. അതിനു മുമ്പ് നമുക്കൊരു നല്ല കോൾ ഒത്തുവരാതിരിക്കില്ല. എന്റെ മനസ്സ് പറയുന്നു. ശരി, നിന്റെ മനോഹിതം നടക്കുമാറാകട്ടെ എന്ന് നാം ആശംസിക്കുന്നു. നീ നീലിയമ്മയെ തൊഴുത് ധ്യാനിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കളൂ. ഓരം പറ്റി ഞാനും വന്നോളാം. ചെല്ലിയ ലെവലേശം പോലും ഇനി എനിക്ക് നടക്കാൻ വയ്യ. അയ്യോ, ആ എന്നാ ഇവിടെ ഒന്ന് ഇരിക്കാം, അല്പം വിശ്രമിച്ചിട്ടാകാം ഇനിയുള്ള യാത്ര. വരിക, അങ്ങോട്ട് ഇരിക്കുക. ആ എന്താ ചൂട്. തരിക. ഇതാ കുടിക്കുക. ആ വരുന്നത് ഒരു സ്ത്രീയാ. അവൾ ഇനി ആരായിരുന്നാലും കൊള്ളാം, ഞാൻ അവളുമായി ഒന്ന് ഇണങ്ങി നോക്കാം. ഓ, എന്തൊരു നടത്തേത്! എന്റെ കയ്യിലുള്ള പണക്കിഴി കൊടുത്തിട്ടാണെങ്കിലും എനിക്കവളെ വേണം. ഭവതി എങ്ങോട്ടാ ഒറ്റയ്ക്ക് ഈ നിലാവുള്ള രാത്രി? നല്ല നിലാവുള്ള രാത്രികളിൽ ഞാൻ ഉലാത്താൻ ഇറങ്ങാറുണ്ട്. രാത്രിയിൽ ഒറ്റയ്ക്ക് ഉലാത്താൻ ഇറങ്ങാൻ പേടിയില്ലേ? എന്തിന്, അമ്മയുള്ളപ്പോഴും നിലാവുള്ളപ്പോഴും ഒന്നും പേടിക്കാനില്ല. ഹായ്, എന്തു വശ്യസുന്ദരമായ കുയിൽനാദമായത്! ഭവതിക്ക് എവിടെയാ പോവേണ്ടത്? ഞങ്ങൾ തുണയായി പോരാം. വേണ്ടാന്നേ. ചത്തുപോയവരുടെ ദുരാത്മാക്കൾ രാത്രികാലങ്ങളിൽ ഭൂതമായും യക്ഷിയായും എഴുന്നേറ്റ് നടക്കും. യക്ഷികൾ മനുഷ്യച്ചോര കുടിച്ചാ ദാഹം തീർക്കുന്നത്. എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? ഭവതിക്ക് മരിക്കാൻ പേടിയില്ലേ? അതിനെ ഞാൻ മരിച്ചതല്ലേ. 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കള്ളിയങ്കാട്ട് നീലിയെ തമ്പ്രാക്കന്മാർ ചുട്ടുകൊന്നതല്ലേ. എനിക്ക് ചോര വേണം, ചുടു ചോര. ഏഴര വെളുപ്പിന് തിരുമേനി പരിവാരങ്ങളുമായി പുറപ്പെടും. തിരുമേനി വന്നിട്ടേ സന്ധ്യാദീപം തെളിക്കാവുന്ന അറിയിച്ചിരിക്കുന്നേ. ആള് മഹാ കണിശക്കാരനെന്നാ കേട്ടിരിക്കുന്നത്. കണിശക്കാരൻ മാത്രമല്ല, കറതീർന്ന അഹങ്കാരി കൂടിയാ. ഈശ്വര വിശ്വാസം തൊട്ട് തേണ്ടിട്ടില്ല. അതെ, ഇക്കണ്ട പേരും പെരുമയും ഒക്കെ നേടിയെടുത്തത് സ്വന്തം കഴിവുകൊണ്ടാണെന്നാ മൂപ്പരുടെ മനോഭാവം. അത് പിന്നെ പതിയെ പറയണോ? ഏത് വഴിക്കാവും തിരുമേനിയുടെ വരവ്? മഞ്ഞള്ളൂര് കൂടി ചാറ്റുപാറ കടന്നു വരാനാ സാധ്യത. മേപ്രാടം വരും, കള്ളിയങ്കാട്ട് നീലിയെ തറയ്ക്കും, ഉറപ്പ്. സംശയമില്ല. Oh.
എന്താ മാനം ഒരു ശബ്ദം കേട്ടി? എന്താണോ ദേ അവിടുന്ന് കേട്ടത്? എങ്ങനെയാ താഴെ വീണേ? എന്നെ കൊല്ലാൻ തീരുമാനിച്ചു എല്ലാരും കൂടി. ആരോ ആരോ എന്നെ തള്ളിയിട്ടു. ഒരു വല്ലാത്ത രൂപം. കുത്തുവിളക്കെടുത്ത് നടുവാതിലിന് നേരെ നടുമുറ്റത്ത് നാട്ടുക. അകത്ത് കിടക്കുന്ന രോഗിയെ പുറത്തേക്ക് മാറ്റിക്കൊള്ളൂ. നാല് കോണിലും വിളക്കുകൾ സ്ഥാപിക്കുക. ഉമ്മറപ്പടിയിൽ നിലവിളക്ക് തിരി 13. ആഷ്ടതയ്ക്കും ബന്ധിച്ച് നാല് ദിശയും കെട്ടി കിഴക്ക് പടിഞ്ഞാറ് മാനം മുട്ട വളഞ്ഞൊന്ന് കൂത്തട്ടെ. അഷ്ടതയ്ക്കുകളും ബന്ധിച്ച് നാല് ദിശയും കെട്ടി വടക്ക് പടിഞ്ഞാറ് മാനം മുട്ട വളഞ്ഞൊന്ന് കൂത്തട്ടെ. മാനമുട്ട് വളർന്നു നിൽക്കും നിൻ രൂപം, അഷ്ടതയ്ക്കും ബന്ധിച്ച് നാല് ദിശയും ബന്ധിച്ചു നിൽക്കും എൻ ബന്ധനത്തിൽ. നേർപകുതിയായി പകുത്തു പകുതിയായി മുഴക്കോലായി മാറി വാ. എൻ കയ്യാൽ മെനഞ്ഞെടുത്ത കന്യക, അവളിൽ തറഞ്ഞിരിക്കും ഏഴ് അണികൾ ഏഴ് ജീവനുകൾ. അഭിഷേകം ചെയ്ത ദുർരക്തം നിനക്ക് ഭക്ഷണം. അതിന്നിരിപ്പിടം നിന്നിരിപ്പിടം. നിന്നെ ചെറുമണി കടുകായി ധ്യാനമലരായി ഉൾക്കൊടിയായി എന്റെ ശക്തി പ്രഭാവത്താൽ ഒരു പുഴുവായി ഇതിലേക്ക് ആവാഹിച്ചു കൂടിയിരുന്നു. നേരായി നേരെ വന്ന് കിഴക്ക് പടിഞ്ഞാറ് നോക്കാതെ വടക്ക് തെക്ക് നോക്കാതെ കണിച്ചത്തിൽ കണിച്ചമാണ് ഉരടിച്ച പാടിൽ ചൊവ്വേ ചൊവ്വനെ വന്ന് കുടിയിരിക്കുന്നേ വന്ന് കുടിയിരിക്കുന്നേ വന്ന് കുടിയിരിക്കുന്നേ വന്ന് കുടിയിരിക്കുന്നേ
വീട്ടിലെ താമസക്കാരെല്ലാം അകത്തേക്കും അയൽവാസികൾ അവരവരുടെ വീടുകളിലേക്കും പൊക്കോളുക. ഈ തറവാടിനകത്ത് ഇനി ഒരിക്കലും അവർക്ക് പ്രവേശിക്കാനാവില്ല, ഉറപ്പ്. ഒളിഞ്ഞു നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർ അവരവരുടെ കാൽ ചുവട്ടിലേക്കൊന്ന് നോക്കാം. നിങ്ങളുടെ കരുത്തും മനോബലവും കാണേണ്ടത്. കുത്തുവിളക്കുമായി ഞാൻ മുമ്പേ ഗമിക്കും. നിങ്ങൾ അഞ്ചു പേർ ഇവളെയും എടുത്ത് പുറകേഗമിക്കണം. വഴിയിൽ എന്തൊക്കെ ശബ്ദം കേട്ടാലും എന്തൊക്കെ പ്രലോഭന പ്രതിസന്ധികൾ ഉണ്ടായാലും പരസ്പരം നോക്കുകയോ ഉരിയാടുകയോ ദിശ മാറി സഞ്ചരിക്കുകയോ പാടില്ല. മുന്നിൽ പോകുന്ന എന്നിൽ മാത്രം ശ്രദ്ധ വെച്ച് ഓരോ ചുവടും വയ്ക്കുക.
ഞങ്ങളുടെ പാർപ്പിടമായി, ഇനി എന്നെ താഴെ ഇറക്കൂ. ഞങ്ങളുടെ ഈ പുൽക്കുടലിൽ നിങ്ങൾക്കായി ഞാൻ മെത്തവിരിക്കാം. ഞങ്ങൾ അഞ്ചുപേരുണ്ട്. ഞങ്ങളും അഞ്ചുപേരുണ്ട്. നോക്കൂ.